ന്യൂസ് ടൈം തുടരുന്നു. നവരാത്രോത്സവത്തോടനുബന്ധിച്ച് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ഇന്ന് മഹാരഥോത്സവം നടക്കും. കേരളത്തിന് പുറത്ത് ഏറ്റവും കൂടുതൽ മലയാളികൾ ഒത്തുകൂടുന്ന കൊല്ലൂരിൽ രാവിലെ മുതൽ തന്നെ വലിയ ഭക്തജനത്തിരക്കാണ്. ശ്രീശങ്കര പീഠത്തിൽ കലശ സ്ഥാപിക്കുന്നതോടെ ആരംഭിച്ച കൊല്ലൂരിലെ നവരാത്രി ആഘോഷങ്ങൾ പ്രധാന ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. മഹാനവമി ദിനത്തിൽ പുലർച്ചെ നിർമ്മാലി ദർശനത്തിനായി പതിനായിരങ്ങളാണ് കൊല്ലൂരിലെത്തിയത്. നവരാത്രിയിൽ 9 ദിവസവും 9 ദുർഗയെ പൂജിക്കുന്ന കൊല്ലൂരിൽ കാളി ലക്ഷ്മി സരസ്വതി രൂപത്തിൽ ദേവി ആരാധിക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. പ്രധാന കാർമ്മികൻ മഞ്ജുനാഥ അടികയുടെ നേതൃത്വത്തിൽ ശ്രീകോവിലിൽ മഹാചണ്ഡികായാഗം ഉൾപ്പെടെയുള്ള പ്രത്യേക പൂജകളാണ് മഹാനവമി ദിനത്തിൽ നടക്കുന്നത്. ഈ ദിവസം ശുംഭഹ ദുർഗാ, ഈ 9 പറയുന്ന ഈ പേരുകൾ ദൈത്യമാർ എന്ന് ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. ഈ ദൈത്യമാരൻ സംഹാരം ചെയ്തിട്ട് ലോകത്തിൽ മംഗള ചെയ്ത ഭഗവതിന് ഒരു ആരാധിക്കുന്ന ഏറ്റവും മഹാദിവസമാണ് ഈ മഹാനവമിയാണ്. രഥപൂജ അടക്കമുള്ള രഥോത്സവ ചടങ്ങുകൾ വൈകിട്ട് ആരംഭിക്കും. വാഗ്ദേവിയുടെ സന്നിധിയിൽ വിദ്യാരംഭത്തിനായും ആയിരക്കണക്കിന് കുരുന്നുകൾ ഇതിനകം പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നവരാത്രി ഉത്സവത്തിന്റെ ഭാഗമായുള്ള പ്രശസ്തമായ രഥോത്സവം ഇന്ന് രാത്രിയാണ് ഇവിടെ നടക്കുക. തുടർന്ന് വിജയദശമി നാളിൽ നടക്കുന്ന വിദ്യാരംഭത്തിനും വിപുലമായ ഒരുക്കങ്ങളാണ് കൊല്ലൂരിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. മൂകാംബിക സന്നിധിയിൽ നിന്നും ശ്യാംകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്. ചില വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ഒരു മാസമായി മുടങ്ങിക്കിടക്കുന്ന ഏലക്കാ ലേലം നാളെ മുതൽ വീണ്ടും തുടങ്ങാനുള്ള നടപടികൾ സ്പൈസസ് ബോർഡ് ഊർജിതമാക്കി. എന്നാൽ ലേലത്തിൽ പങ്കെടുക്കേണ്ട എന്ന നിലപാടിലാണ് തമിഴ്നാട്ടിലെയും കേരളത്തിലെയും വ്യാപാരികൾ. പൊതുപ്രവർത്തകൻ കെ വേണുവിനെതിരെ ആത്മഹത്യാ ശ്രമത്തിന് പോലീസ് കേസ്. ലാലൂരിലെ മാലിന്യ പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കെ വേണു നടത്തിയ അനിശ്ചിതകാല നിരാഹാര സമരമാണ് കേസിനാസ്പദമായി ആത്മഹത്യാ ശ്രമം. സംഭവത്തിൽ കെ വേണുവിന് കോടതി സമൻസ് അയക്കുകയും ചെയ്തു. പ്രമുഖ ബ്രാൻഡിന്റെ ക്രീം ബിസ്ക്കറ്റിൽ പുഴുവിനെ കണ്ടെത്തി. കൊല്ലം രാമൻകുളങ്ങരയിലാണ് സംഭവം. പരാതിയെ തുടർന്ന് കോർപ്പറേഷൻ ഹെൽത്ത് ഇൻസ്പെക്ടർ സാമ്പിൾ ശേഖരിച്ചു. ഇന്നലെ അച്ചൻകോവിലാറ്റിലേക്ക് മറിഞ്ഞ് കാർ മറിഞ്ഞ് കാണാതെ വിമുക്തഭടന്റെ മൃതദേഹം കണ്ടെത്തി. നാവികസേനയിലെ വിദഗ്ധരാണ് ആറ്റിൽ വീണ വള്ളിക്കോട് ചാങ്ങയിൽ ഗോപാലകൃഷ്ണൻ തമ്പിയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഇന്നലെ ഉച്ചയ്ക്ക് 2:30 ഗോപാലകൃഷ്ണൻ ഓടിച്ച കാർ നിയന്ത്രണം വിട്ട് ആറ്റിലേക്ക് മറിഞ്ഞത്. ഹോട്ടലിന് പുറത്ത് ഏറെ നേരം കാത്തിരുന്ന ആരാധകരെ മറഡോണ നിരാശനാക്കിയില്ല. തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ അഭിവാദ്യം ചെയ്താണ് മറഡോണ ആരാധകരെ തൃപ്തിപ്പെടുത്തിയത്. 100 കണക്കിന് പേരാണ് രാവിലെ മുതൽ മറഡോണയെ ഒരു നോക്ക് കാണാനായി ഹോട്ടലിന് മുന്നിൽ തടിച്ചുകൂടിയത്. മിനയിലേക്ക് നീങ്ങാനുള്ള അവസാനഘട്ട ഒരുക്കത്തിലാണ് ഹജ്ജ് തീർത്ഥാടകർ. നാളെയാണ് ഹജ്ജ് കർമ്മങ്ങൾ തുടങ്ങുക. നാളെ ഉച്ച മുതൽ മിനയിലെ തമ്പുകളിൽ താമസിക്കുന്നതോടെയാണ് ഹജ്ജ് കർമ്മങ്ങൾ ആരംഭിക്കുക. ഇതിനായി തമ്പുകളുടെ നഗരമായ മിനയിലേക്ക് നീങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് ഹജ്ജ് തീർത്ഥാടകർ. ഇന്ന് രാത്രിയോടെ തന്നെ തീർത്ഥാടകർ മക്കയിൽ നിന്നും 7 കിലോമീറ്റർ അകലെയുള്ള മിനയിലേക്ക് നീങ്ങി തുടങ്ങും. നടന്നും വാഹനങ്ങളിലുമായി മിനയിലെത്തുന്ന തീർത്ഥാടകർ വ്യാഴാഴ്ച പുലർച്ചെ വരെ തമ്പുകളിൽ കഴിയും. വ്യാഴാഴ്ച രാവിലെ അറഫയിലേക്ക് നീങ്ങുന്ന തീർത്ഥാടകർ അറഫ സംഗമം കഴിഞ്ഞ് രാത്രിയോടെ മുസ്ദലിഫയിലെത്തും. വെള്ളിയാഴ്ച രാവിലെയാണ് ഹാജിമാർ മുസ്ദലിഫയിൽ നിന്നും മിനായിലേക്ക് മടങ്ങുക. വെള്ളിയാഴ്ച മിനായിലെ ജമ്രകളിൽ കല്ലേറ് കർമ്മം ആരംഭിക്കും. ബലി നൽകുക, കഅബയെ പ്രദക്ഷിണം വെക്കുന്ന തവാഫ് നിർവഹിക്കുക, മുടിയെടുക്കുക തുടങ്ങിയ കർമ്മങ്ങളും വെള്ളിയാഴ്ച തന്നെ നിർവഹിക്കും. വെള്ളി, ശനി, ഞായർ, തിങ്കൾ എന്നീ ദിവസങ്ങളിൽ മിനായിലെ തമ്പുകളിൽ താമസിച്ച് ഹാജിമാർ ജമ്രകളിൽ കല്ലേറ് കർമ്മം നിർവഹിക്കും. ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ മിനായിൽ നിന്നും മടങ്ങി തീർത്ഥാടകർക്ക് ഹജ്ജ് കർമ്മങ്ങൾ അവസാനിപ്പിക്കാം. മക്കയിൽ നിന്നും ജലീൽ കണ്ണമകരം, ഏഷ്യാനെറ്റ് ന്യൂസ്. ചില ദേശീയ വാർത്തകൾ. രജിസ്ട്രേഷൻ ഇല്ലാത്ത കമ്പനികളുടെ മറവിൽ വൻ ലാഭമുണ്ടാക്കാൻ BJP അധ്യക്ഷൻ നിതിൻ ഗഡ്കരി ശ്രമിച്ചുവെന്ന ആരോപണം. ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. ഗഡ്കരി രാജിവെക്കണമെന്ന് BJP MP രാം ജത്മലാനി ആവശ്യപ്പെട്ടു. ഗഡ്കരിക്കെതിരായ ആരോപണം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ദിഗ്വിജയ് സിംഗ് പ്രധാനമന്ത്രിക്ക് കത്തയക്കുകയും ചെയ്തു. പ്രശസ്ത ബംഗാളി സാഹിത്യകാരൻ സുനിൽ ഗംഗോപാധ്യായ അന്തരിച്ചു. 78 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് കൊൽക്കത്തയിലായിരുന്നു അന്ത്യം. നീല ലോഹിത്, സനാതൻ പഥക്, നീലുപാധ്യായ എന്നീ തൂലികാനാമങ്ങളിൽ പ്രസിദ്ധനാണ്. December 10 പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുമെന്ന് കർണാടക മുൻ മുഖ്യമന്ത്രി BS യെദ്യൂരപ്പ. താനിപ്പോൾ BJPയിൽ ഇല്ലെന്നും യെദ്യൂരപ്പ വ്യക്തമാക്കി. പാർട്ടിയുമായി ഇടഞ്ഞു നിന്ന യെദ്യൂരപ്പ പുതിയ പാർട്ടിക്ക് രൂപം നൽകുമെന്ന പ്രചരണം ഉണ്ടായിരുന്നുവെങ്കിലും പരസ്യ പ്രഖ്യാപനം ഉണ്ടായത് ഇന്നാണ്. വീണ്ടും പ്രധാന വാർത്തകൾ.
കൊച്ചി മെട്രോ നിർമ്മാണം ഇ ശ്രീധരന്റെ മേൽനോട്ടത്തിൽ തന്നെയെന്ന് മന്ത്രി ആര്യാടൻ മുഹമ്മദ്. ഡി എം ആർ സിക്ക് നാളെ കത്തയക്കും. അവർക്ക് അതിന്റെ എക്സ്പെർട്ടൈസ് ഉണ്ട്, അവർക്ക് അതിന്റെ എക്സ്പീരിയൻസ് ഉണ്ട്, എല്ലാം അവർക്കുണ്ട്, നമുക്കിതൊന്നുമില്ല. മറ്റ് മെട്രോ പദ്ധതികൾ ഏറ്റെടുക്കുന്നതിൽ ഡി എം ആർ സിക്ക് തടസ്സമില്ലെന്ന് ദില്ലി മുഖ്യമന്ത്രി ഷീലാ ദീക്ഷിത്. എമർജിംഗ് കേരള വിജയമായില്ലെന്ന് കെ എസ് ഐ ഡി സി സമ്മതിക്കുന്നു. 232 പദ്ധതികളിൽ നിക്ഷേപകർക്ക് താൽപര്യം 22 മാത്രം. തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രിയിൽ ജീവനക്കാരും അമ്മയും ചേർന്ന് പെൺകുഞ്ഞിനെ വിൽക്കാൻ ശ്രമിച്ചു. കുഞ്ഞിനെ നോക്കാൻ കഴിവില്ലെന്ന് അമ്മ. ന്യൂസ് ടൈം പൂർണ്ണമായി.